ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KSFE. ചേച്ചി, നമ്മളെ ചാനൽ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലട്ടോ. ഞാൻ പറഞ്ഞതിൽ നീ ജോയിൻ ചെയ്തോ? ചിട്ടിയല്ലേ, സമയാവട്ടെ. ഇത് തന്നെ സമയം. ഇതേ KSFE സുവർണ ജൂബിലി ചിട്ടിയ. 50 പവൻ സ്വർണമാണ് ബമ്പർ സമ്മാനം. പിന്നെ റോയൽ എൻഫീൽഡ് ബുള്ളറ്റ്, ഹോണ്ട ആക്ടിവ, സ്മാർട്ട് ഫോൺസ്, അങ്ങനെ പലതും ഉണ്ട്. KSFE സുവർണ ജൂബിലി ചിട്ടികൾ ഈ സമയമൊക്കെ അങ്ങ് മാറും. പിന്നെ കാര്യങ്ങളുള്ളതാണ്. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് January 27 ബുധനാഴ്ച. ഡൽഹിയിലെ ട്രാക്ടർ സമരം അക്രമാസക്തമായ പശ്ചാത്തലത്തിൽ February 1 പാർലമെന്റ് ഉപരോധം നടത്തുന്നത് സംബന്ധിച്ച് സംയുക്ത കിസാൻ മോർച്ചയിൽ അഭിപ്രായ ഭിന്നതയുള്ളതായി സൂചന. റിപ്പബ്ലിക് ദിനത്തിൽ നടത്തിയ സമരം അക്രമാസക്തമായ സാഹചര്യത്തിൽ വീണ്ടുമൊരു സമരവുമായി ഡൽഹിയിലേക്ക് പോകുമ്പോൾ അതും അക്രമാസക്തമാവാനുള്ള സാധ്യതയാണ് ചിലർ ഉയർത്തിക്കാണിക്കുന്നത്. കർഷക സമരത്തിന്റെ ഭാവി തീരുമാനിക്കാൻ സിംഘുവിൽ ഇന്ന് സംയുക്ത കിസാൻ മോർച്ച യോഗം ചേരും. റിപ്പബ്ലിക് ദിനത്തിൽ കർഷകർ നടത്തിയ ട്രാക്ടർ റാലിക്കിടെ ഉണ്ടായ അക്രമത്തിൽ പോലീസ് 22 കേസുകൾ ഫയൽ ചെയ്തു. പൊതുമുതൽ നശിപ്പിക്കൽ, ആയുധമുപയോഗിച്ച് പൊതുസേവകരെ ആക്രമിക്കൽ തുടങ്ങിയ കേസുകളാണ് പോലീസ് ചാർജ് ചെയ്തിരിക്കുന്നത്. 8 ബസുകളും 17 സ്വകാര്യ വാഹനങ്ങളും നശിപ്പിക്കപ്പെട്ടതായി പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു. 86 പോലീസുകാർക്ക് ആക്രമണത്തിനിടെ പരിക്കേറ്റിട്ടുണ്ട്. ഡൽഹിയിലെ കിസാൻ റാലിക്കിടെയുണ്ടായ അനിഷ്ട സംഭവങ്ങൾക്ക് നേതൃത്വം നൽകിയത് പഞ്ചാബി നടനും ഗായകനുമായ ദീപ് സിദ്ധുവും സംഘവുമാണെന്ന് ആരോപണം. ചെങ്കോട്ടയിൽ അക്രമം നടത്തിയതും പതാക ഉയർത്തിയതും ദീപ് സിദ്ധുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണെന്നും ആ സമരവുമായി ഞങ്ങൾക്ക് ബന്ധമില്ലെന്നും അക്രമ സമരത്തെ തള്ളിക്കളയുന്നുവെന്നും കർഷക നേതാക്കൾ. ദീപ് സിദ്ധുവിന്റെ BJP ബന്ധം വ്യക്തമാക്കുന്ന ചിത്രങ്ങൾ പുറത്തുവിട്ട് മുതിർന്ന അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളാണ് പ്രശാന്ത് ഭൂഷൺ പുറത്തുവിട്ടിരിക്കുന്നത്. കർഷക സമരത്തിലെ സ്ഥിര സാന്നിധ്യമായിരുന്ന ദീപ് സിദ്ധുവിന്റെ ഇടപെടലുകളെ തുടക്കം മുതൽ തന്നെ കർഷക നേതാക്കൾ എതിർത്തിരുന്നു. ദീപ് സിദ്ധുവിനെ RSS BJP ബന്ധമുണ്ടെന്നും അദ്ദേഹം അവരുടെ ഏജന്റാണെന്നും കർഷക നേതാക്കൾ നേരത്തെ തന്നെ ആരോപിച്ചിരുന്നു. കാർഷിക നിയമങ്ങളിൽ പ്രതിഷേധിച്ച് ഉത്തർപ്രദേശിൽ BJP MLA രാജിവെച്ചു. മീരാപൂരിൽ നിന്നുള്ള MLA അവതാർ സിംഗ് ബദാനയാണ് താൻ രാജിവെക്കുന്നതായി പ്രഖ്യാപിച്ചത്. കാർഷിക നിയമത്തിനെതിരായ കേന്ദ്ര നിലപാടിൽ പ്രതിഷേധിച്ചാണ് രാജി. രാജ്യത്തിന്റെ ഹൃദയഭൂമിയിൽ കർഷക സമരം എന്ന വ്യാജേന അക്രമം അഴിച്ചുവിട്ട കലാപകാരികൾ ഇന്ത്യയെ അപമാനിക്കുകയാണെന്ന് BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ. രാജ്യത്തിന് ഭരണഘടന ലഭിച്ചതിന്റെ വാർഷികം അരാജകത്വം കൊണ്ട് ആഘോഷിക്കാൻ ഒരു ദേശസ്നേഹിക്കും കഴിയില്ലെന്ന് അവർ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFനുള്ള സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് തുടക്കമായി. ഇതിന്റെ ഭാഗമായി ഉമ്മൻചാണ്ടിയും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും പാണക്കാട്ടെത്തി മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സയ്യിദ് ഹൈദരാലി ഷിഹാബ് തങ്ങളുമായി ചർച്ച നടത്തി. PK കുഞ്ഞാലിക്കുട്ടി, KPA മജീദ് തുടങ്ങിയ ലീഗിന്റെ മുതിർന്ന നേതാക്കളും ചർച്ചയിൽ പങ്കെടുത്തു. രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും പാണക്കാട്ടേക്ക് പോയതിന്റെ രാഷ്ട്രീയ സന്ദേശം കൃത്യമാണെന്നും മതമൌലികവാദികളുമായുള്ള കൂട്ടുകെട്ട് വിപുലീകരിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യമെന്നും LDF കൺവീനറും CPM സംസ്ഥാന സെക്രട്ടറിയുമായ AV ജയരാഘവൻ. ഉമ്മൻചാണ്ടി കോൺഗ്രസിന്റെ നേതൃസ്ഥാനത്തെത്തിയത് കാര്യങ്ങൾ എളുപ്പമാക്കിയെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ KSുരേന്ദ്രൻ. ഉമ്മൻചാണ്ടിയെയും പിണറായി വിജയനെയും ഒരുപോലെ തുറന്നുകാട്ടാനുള്ള വഴിയാണ് ഒരുങ്ങിയിരിക്കുന്നത്. ഇതിനെ ഹൈക്കമാൻഡിനോട് നന്ദി പറയേണ്ടിവരുമെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു തവണ കൂടി LDF അധികാരത്തിൽ വന്നാൽ കേരളത്തിൽ കോൺഗ്രസിനെ നിലനിൽപ്പില്ലെന്ന് ജനപക്ഷം നേതാവ് PC ജോർജ്. ഒരു തവണ കൂടി CPM അധികാരത്തിൽ വന്നാൽ കേരളത്തിൽ കോൺഗ്രസ് തകർന്നു പോകുമെന്നും BJP വലിയ ശക്തിയായി വളരുമെന്നും കരുതുന്നത് സത്യമാണെന്നും PC ജോർജ്. സരിത കേസ് വീണ്ടും കൊണ്ടുവന്നത് പിണറായിക്ക് പാരയാകുമെന്നാണ് വിലയിരുത്തലെന്നും PC ജോർജ്. LDFൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സീറ്റ് വിഭജനം ചർച്ച ചെയ്യണമെന്ന് NCP സംസ്ഥാന അധ്യക്ഷൻ TP പീതാംബരൻ മാസ്റ്റർ. എന്നാൽ സീറ്റ് വിഭജന ചർച്ച പിന്നീടാകാമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലപാടെടുത്തതോടെ സീറ്റ് വിഭജനം ചർച്ച ചെയ്യാതെ LDF യോഗം പിരിഞ്ഞു. സംസ്ഥാനത്ത് ഇന്നും ഇന്ധനവില കൂടി. പെട്രോളിന് ലിറ്ററിന് 25 പൈസയും ഡീസലിന് ലിറ്ററിന് 26 പൈസയുമാണ് കൂടിയത്. പുതുക്കിയ വില വർധന പ്രാബല്യത്തിലായതോടെ തിരുവനന്തപുരം നഗരത്തിൽ പെട്രോൾ വില 88.58 രൂപയായി. തലസ്ഥാനത്ത് ഗ്രാമീണ മേഖലയിൽ പെട്രോൾ വില 90 രൂപയ്ക്കടുത്തെത്തി. ഈ രാക്ഷസ കൊതുകുകൾ
ഇത് എപ്പോൾ എത്ര വരുമെന്ന് ആർക്കറിയാം. അതിനാൽ അവതരിപ്പിക്കുന്നു മാക്സോ ജീനിയസ് ഓട്ടോമാറ്റിക് മെഷീൻ. ഇത് കൊതുകുകൾ സാധാരണ വരാറുള്ള സമയം അനുസരിച്ച് അറ്റാക് അല്ലെങ്കിൽ പ്രൊട്ടക്ട് മോഡിൽ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അതായത് ലിക്വിഡ് വേസ്റ്റ് ആകുന്നില്ല. ഇനി ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് നോ മോഡ് ചേഞ്ച്. ഇന്ത്യ വിശ്രമിച്ചോളൂ. മാക്സോ ജീനിയസ് ഓട്ടോമാറ്റിക് ഇന്റലിജന്റ് പ്രൊട്ടക്ഷൻ. വസ്ത്രം മാറ്റാതെ മാറിടത്തിൽ തൊടുന്നത് പോക്സോ നിയമപ്രകാരം ലൈംഗിക അതിക്രമത്തിന്റെ പരിധിയിൽപ്പെടില്ലെന്ന ബോംബെ ഹൈക്കോടതിയുടെ വിവാദ ഉത്തരവ് സുപ്രീംകോടതി സ്റ്റേ ചെയ്തു. ഉത്തരവിനെ അടിസ്ഥാനമായ കേസിലെ പ്രതിയെ പോക്സോ സെക്ഷൻ 8 നിന്ന് കുറ്റവിമുക്തനാക്കുന്ന ഉത്തരവ് 2 സ്റ്റേ ചെയ്തത്. ചീഫ് ജസ്റ്റിസ് എസ് എ ബോബ്ഡെ അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. 3 മുതൽ 11 വരെയുള്ള ക്ലാസുകളിലെ വിദ്യാർത്ഥികളുടെ വാർഷിക പരീക്ഷാ തീയതി പ്രഖ്യാപിച്ച് കേന്ദ്രീയ വിദ്യാലയം. മാർച്ച് 1 മുതൽ 20 വരെയാകും പരീക്ഷകൾ. അന്തിമ ഫലം മാർച്ച് 31 പ്രഖ്യാപിക്കും. 3 മുതൽ 8 വരെയുള്ള ക്ലാസുകളിലെ വിദ്യാർത്ഥികളുടെ പരീക്ഷ ഓൺലൈനായി നടത്തും. ഓൺലൈനായി പരീക്ഷ എഴുതാൻ വേണ്ടത്ര സൌകര്യങ്ങളില്ലാത്ത വിദ്യാർത്ഥികൾക്കായി ഓഫ്ലൈൻ പരീക്ഷയും നടത്തുമെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനുള്ള നടപടികളുടെ ഭാഗമായി കാലപ്പഴക്കം ചെന്ന വാഹനങ്ങൾക്ക് ഹരിത നികുതി ഏർപ്പെടുത്താനുള്ള നിർദ്ദേശത്തിന് കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരം. മലിനീകരണത്തിന് കാരണമാകുന്ന വാഹനങ്ങൾ ഘട്ടംഘട്ടമായി നിരത്തുകളിൽ നിന്ന് ഒഴിവാക്കുക എന്ന ഉദ്യമത്തിന്റെ ഭാഗമായാണ് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി ഈ നിർദ്ദേശത്തിന് അംഗീകാരം നൽകിയിട്ടുള്ളത്. 8 വർഷത്തിലധികം പഴക്കമുള്ള വാഹനങ്ങൾക്ക് ഹരിത നികുതി ചുമത്താമെന്നാണ് സർക്കാർ നിർദ്ദേശത്തിൽ പറയുന്നത്. കോവിഡ് പ്രതിസന്ധിക്കിടയിലും 2020 ഇന്ത്യയിലേക്ക് നേരിട്ടുള്ള വിദേശ നിക്ഷേപം 13% ഉയർന്നു. യുകെ, യുഎസ്, റഷ്യ തുടങ്ങിയ വൻ സാമ്പത്തിക ശക്തികൾക്ക് FDIയിൽ ഇടിവുണ്ടായപ്പോൾ ഇന്ത്യയും ചൈനയും വളർച്ച കൈവരിച്ചതായി ഐക്യരാഷ്ട്രസഭ വ്യക്തമാക്കി. $5,700 കോടിയാണ് ഇന്ത്യയിലേക്ക് കഴിഞ്ഞ വർഷം ഒഴുകിയെത്തിയ നേരിട്ടുള്ള വിദേശ നിക്ഷേപം. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുകയായിരുന്ന വികെ ശശികല ജയിൽ മോചിതയായി. കോവിഡ് പോസിറ്റീവ് ആയതിനാൽ സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്ന ശശികലയെ ബാംഗ്ലൂരുവിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റും. കോവിഡ് ചികിത്സ പൂർത്തിയായാൽ ശശികലയ്ക്ക് നാട്ടിലേക്ക് മടങ്ങാം. സ്ത്രീവിദ്വേഷത്തിൽ 18 കൊന്ന പരമ്പര കൊലയാളി പിടിയിൽ. ഭാര്യ മറ്റൊരാളോടൊപ്പം പോയ വിദ്വേഷത്തിനാണ് ഹൈദരാബാദുകാരനായ മൈന രാമലു എന്നയാൾ 24 18 സ്ത്രീകളെ കൊലപ്പെടുത്തിയത്. മറ്റു കുറ്റകൃത്യങ്ങളിലും പ്രതിയായ ഇദ്ദേഹത്തെ ഹൈദരാബാദിൽ വെച്ച് ചൊവ്വാഴ്ചയാണ് അറസ്റ്റ് ചെയ്തത്. ഓൺലൈൻ റമ്മിക്കെതിരായ ഹർജിയിൽ ബ്രാൻഡ് അംബാസിഡർമാരായ താരങ്ങൾക്ക് ഹൈക്കോടതിയുടെ നോട്ടീസ്. വിരാട് കോഹ്ലിക്കും തമന്നയ്ക്കും അജു വർഗീസിനും എതിരെയാണ് നോട്ടീസ്. ഓൺലൈൻ റമ്മി തടയണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് നോട്ടീസ്. സൌദിയിൽ ജോലി ചെയ്യുന്ന വിദേശ തൊഴിലാളികളുടെ വർക്ക് പെർമിറ്റും തിരിച്ചറിയൽ രേഖയായ ഇഖാമയും ഇനി മുതൽ 3 പുതുക്കാനാകും. നേരത്തെ കുറഞ്ഞത് 1 നൽകിയിരുന്നത്. 1 ലെവി തുക ഒടുക്കിയാലായിരുന്നു ഇതുവരെ ഇഖാമ ലഭിച്ചിരുന്നത്. എന്നാൽ മന്ത്രിസഭാ അംഗീകാരപ്രകാരം 3 ലെവി തുക ഒടുക്കി 3 ഇഖാമ പുതുക്കാനാകും. ദശലക്ഷക്കണക്കിന് ആളുകൾ വാട്സാപ്പ് ഉപയോഗിക്കുന്നത് അവസാനിപ്പിച്ചതായി യുകെ ഇൻഫർമേഷൻ കമ്മീഷണറായ എലിസബത്ത് ഡെൻഹാം. പകരം ടെലഗ്രാം, സിഗ്നൽ പോലുള്ള പ്ലാറ്റ്ഫോമുകളിലേക്ക് ഉപയോക്താക്കൾ മാറിയതായും പാർലമെന്റിൽ ഡിജിറ്റൽ കൾച്ചറൽ മീഡിയ സ്പോർട്സ് സബ് കമ്മിറ്റിയോട് അവർ പറഞ്ഞു. സിഡ്നി ക്രിക്കറ്റ് മൈതാനത്ത് നടന്ന ഇന്ത്യ ഓസ്ട്രേലിയ 3 ടെസ്റ്റിനിടെ ഇന്ത്യൻ താരങ്ങൾ വംശീയാധിക്ഷേപത്തിന് ഇരയായതായി സ്ഥിരീകരിച്ച് ക്രിക്കറ്റ് ഓസ്ട്രേലിയ. സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച ക്രിക്കറ്റ് ഓസ്ട്രേലിയ അന്വേഷണ സമിതി രാജ്യാന്തര ക്രിക്കറ്റ് കൌൺസിലിന് സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഇക്കാര്യം സംബന്ധിച്ച സ്ഥിരീകരണമുള്ളത്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ വെസ്റ്റ് ബ്രോമിനെതിരെ തകർപ്പൻ വിജയവുമായി മാഞ്ചസ്റ്റർ സിറ്റി. എതിരില്ലാത്ത 5 സിറ്റിയുടെ ജയം. ഈ ജയത്തോടെ യുണൈറ്റഡിനെ മറികടന്ന് പോയിന്റ് പട്ടികയിൽ സിറ്റി 1. ചെൽസിയുടെ പുതിയ പരിശീലകനായി ജർമ്മൻ കോച്ച് തോമസ് ടുച്ചലിനെ നിയമിച്ചു. സീസണിലെ മോശം പ്രകടനത്തെ തുടർന്ന് മുൻ പരിശീലകൻ ഫ്രാങ്ക് ലാപ്പാർഡ് പുറത്തുപോയ ഒഴിവിലാണ് ഫ്രഞ്ച് ക്ലബ് PSGയുടെ മുൻ പരിശീലകൻ കൂടിയായ തോമസ് ടുച്ചൽ നിയമിതനാകുന്നത്. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. The Daily News.in. വാർത്തകൾ വിരൽ തുമ്പിൽ.